ആളൂർ പീഡന കേസിൽ പോലീസിനെതിരെ ഒളിമ്പ്യൻ മയൂഖ ജോണി എസ്പിജി പൂങ്കുഴലി കേസിൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്ന് മയൂഖ ജോണി പറയുന്നു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ല ഇരയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന ആശുപത്രിയിലും പ്രതിയെത്തി ഭീഷണിപ്പെടുത്തി പോലീസ് എന്തുകൊണ്ട് ആശുപത്രി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചില്ലെന്നും നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും മയൂഖ ജോണി 24നോട് പൂങ്കുഴലി കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ കള്ള റിപ്പോർട്ട് തന്നെയാണ് കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ ഇര അതിനെ മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ അവിടെ ഈ പ്രതി വന്നിരുന്നു എന്നാണ് അപ്പം അതിന് റിപ്ലൈ പൂങ്കുഴലി കൊടുത്തിരിക്കുന്നത് അവര് സോറി ഈ പ്രതിയുടെ മൊബൈൽ ടവർ നോക്കിയപ്പം 5 കിലോമീറ്റർ അകലെയാണെന്ന് അതായത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു പ്രതി ഒരു ഇരയെ ഭീഷണിപ്പെടുത്താൻ വരുമ്പോൾ ഒരിക്കലും ഫോണുമായിട്ട് വരത്തില്ല നമ്മൾ മെയിൻ സോഷ്യൽ എവിഡൻസ് ആയിട്ട് പറയുന്ന സിസിടിവി അടക്കം അതേപോലെ ഡോക്ടറിന്റെ മൊഴി അടക്കമുള്ള ഇതുവരെ ചെക്ക് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും ഈ പോലീസ് റെഡി ആയിട്ടില്ല കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിവരങ്ങൾ മയൂഖ ജോണി മറ്റെന്ത് വിവരങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ മയൂഖ ജോണി പൂർണ്ണമായി എസ് പി ജി പൂങ്കുഴലിക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് ആളൂർ പീഡന കേസ് തുടക്കം മുതൽ അട്ടിമറിച്ച് പൂങ്കുഴലിയാണ് അവർക്ക് കേസ് അന്വേഷിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ശാസ്ത്രീയ തെളിവുകളില്ല എന്നാണ് എസ് പി ജി പൂങ്കുഴലിയും സംഘവും പറഞ്ഞിരുന്നത് പക്ഷേ അവർ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ മുതിർന്നില്ല അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തുന്നത് പെട്ടിടുക്കത്തിൽ ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമായിരുന്നു അന്വേഷണ സംഘം അന്ന് നടത്തിയിരുന്നത് പോലീസ് ശാസ്ത്രീയമായൊരു തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താനുള്ള ശ്രമം പോലും അന്ന് നടത്തിയില്ല പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ സിസിടിവി ഈ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി ഈ സ്ത്രീയെ ഇരയെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് തന്നെ ഈ ആശുപത്രിയിൽ ഈ പ്രതി എത്തി ഈ ഇരയെ അവിടെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതിൽ ഇവർ പറയുന്നത് അവിടുത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് മയൂഖ ജോണി ഇപ്പോൾ ആരോപണം ആ പ്രദേശത്തെ ഫോൺ കോൾ ടവർ ലൊക്കേഷൻ മാത്രം പരിശോധിച്ച് ഈ പ്രതിയുടെ ഫോൺ കോൾ ടവർ 5 കിലോമീറ്റർ അപ്പുറത്താണ് അതുകൊണ്ട് പ്രതി ഇവിടെ ഇല്ല എന്നൊരു നിലപാട് എസ് പി ജി പൂങ്കുഴലിയും സംഘവും സ്വീകരിച്ചു എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ആ സമയത്ത് ശ്രീജിത്ത് എനിക്കൊരു ചെറിയ സംശയം ജി പൂങ്കുഴലിയുടെ അഭിപ്രായം പ്രതികരണം നമ്മൾ തേടിയിരുന്നോ ഇക്കാര്യത്തിൽ ജി പൂങ്കുഴലിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നിരുന്നു ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേസന്വേഷണം നടത്താതിരുന്നത് മറ്റ് തരത്തിലുള്ള കേസന്വേഷണം നടത്താനുള്ള ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലൊരു പ്രതികരണമാണ് മയൂഖ ജോണി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാലും എസ് പി ജി പൂങ്കുഴലിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതോടുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ പറയുന്നുണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്നൊരു ആശങ്ക അവർക്ക് ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെയാണ് അന്വേഷണം നടത്തുന്നത് എന്ന് മയൂഖ ജോണി പറഞ്ഞു വെക്കുന്നു ഓക്കെ താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്